അപ്പോൾ കേട്ടല്ലോ, ഇതാണ് പുതിയ സെറ്റ് സീരീസ് എൻജിൻ. മാരുതിയുടെ വിശ്വവിഖ്യാതമായിട്ടുള്ള കെ സീരീസ് ഫോർ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് 1.2 ലിറ്റർ ആ ഒരു എൻജിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മാരുതി ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സെറ്റ് സീരീസ് 1.2 3 സിലിണ്ടർ എൻജിനാണ്. 83 PS പവർ, അപ്രോക്സിമേറ്റ്ലി 113 NM ടോർക്കും അപ്രോക്സിമേറ്റ്ലി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ടോർക്കൊക്കെ ജനറേറ്റ് ചെയ്യുന്നത് 5700 RPMലാണ് എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. മാരുതി സുസുക്കിയുടെ ഒരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BS7 വരാൻ പോകുന്നു എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോഴേ അവരെടുക്കുന്ന ഒരു പ്രിക്കോഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പാണ് ഈ ഒരു സെറ്റ് സീരീസ് എഞ്ചിൻ എന്ന് പറയുന്നത്. നല്ല മൈലേജ് ഉണ്ട് ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത്. കുറച്ച് നോയിസി ആയിരിക്കും, അതൊരു 3 സിലിണ്ടർ എഞ്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറൊക്കെ തന്നെയാണ്. എന്നാൽ പോലും ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് നമുക്കൊരു വിധത്തിലുള്ള തലവേദനയും ഉണ്ടാക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം മാരുതിയുടെ ഒരു ചരിത്രം എടുത്ത, അല്ലെങ്കിൽ സുസുക്കിയുടെ ഒരു ചരിത്രം എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ 3 സിലിണ്ടർ എഞ്ചിനുകളെല്ലാം മെക്കാനിക് ഫ്രണ്ട്ലി എഞ്ചിനുകളാണ്. അതായത് ഒരു മെക്കാനിക്കിന് വളരെ ഈസി ആയിട്ട് അത് കൈകാര്യം ചെയ്യാൻ കഴിയും. അതുമാത്രമല്ല, തലവേദന ഉണ്ടാക്കാത്ത എഞ്ചിനുകളാണ്. അതുമാത്രമല്ല, ഏറ്റവും മികച്ചൊരു കാര്യമെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മൈലേജും ലഭിക്കും എന്നുള്ളതാണ്. ഈ ഒരു എഞ്ചിനെ ജനറേറ്റർ എന്നുള്ള രീതിക്കാണ് സുസുക്കി കാണാൻ പോകുന്നത്. കാരണം HEV ടെക്നോളജി വരുമ്പോഴത്തേക്കും ഈ ഒരു എഞ്ചിൻ മാരുതി ഒരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജനറേറ്റർ ആയിട്ട് മാത്രമായിരിക്കും കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ സെറ്റ് സീരീസ് എഞ്ചിനെ കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തിൽ എഞ്ചിൻ മേഡം മറ്റൊരു വ്ളോഗിലേക്ക് എവർക്കും ഹാർദ്ദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചാനലാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു 3 സിലിണ്ടർ എഞ്ചിൻ എന്ന് പറഞ്ഞിട്ട് സെറ്റ് സീരീസ് എഞ്ചിനെ അങ്ങനെ തള്ളിക്കളയാൻ നമുക്ക് കഴിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എഞ്ചിൻ 1 ലിറ്റർ അല്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു എഞ്ചിൻ 1.2 ആണ്. 1197 CC ആണ് ഈ ഒരു എഞ്ചിൻ്റെ അപ്രോക്സിമേറ്റ് ക്യൂബിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് 1.2 എന്ന് തന്നെ എടുക്കാം. അതായത് 400 CC വെച്ചിട്ട് ഓരോ സിലിണ്ടറിലും ജനറേറ്റ് ചെയ്യാൻ കഴിയും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ബോറിൻ്റെ വിഡ്ത് നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കൂട്ടിയെന്ന് പറഞ്ഞാൽ ഒരു പരിധിയിൽ കൂടുതൽ കൂട്ടി എന്നുള്ളതല്ല, എന്നാലും മാക്സിമം അത് കൂട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല, സ്ട്രോക്ക് കുറച്ച് ഡീപ്പ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 108 NM ടോർക്കിൽ നിന്നും ഈ ഒരു 112 അല്ലെങ്കിൽ 113നോടടുത്ത്, അപ്രോക്സിമേറ്റ്ലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 112 NM ടോർക്ക് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അത് 5700 RPM ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അതാണ് ഏറ്റവും സ്കെപ്റ്റിക്കലായിട്ടുള്ളൊരു കാര്യം. എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വിഫ്റ്റിൻ്റെ 3rd generationൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡ് റേഞ്ചും ലോ റേഞ്ചും വളരെ മോശമായിരുന്നു. അതായത് ടോപ്പ് റേഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല പെർഫോമൻസ് ഈ ഒരു ആ ഒരു കെ സീരീസ് എഞ്ചിൻ കാഴ്ചവെച്ചെങ്കിൽ, സെറ്റ് സീരീസ് എഞ്ചിൻ എന്ന് പറയുന്നത് എപ്പോഴും മിഡ് റേഞ്ചിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ ലോ എൻഡും മിഡ് എൻഡും ഒക്കെ അത്യാവശ്യം വളരെ നല്ല പെർഫോമൻസ് ഈ ഒരു എഞ്ചിൻ കാഴ്ചവെക്കും എന്ന് തന്നെയാണ്. അതുമാത്രമല്ല, എൻ്റെ ഒരു കോമ്പണൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാരുതി കുറച്ചും കൂടെ പ്ലാസ്റ്റിക് കോമ്പണൻസ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ നിർമ്മാണം കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ സേഫ്റ്റി സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സേഫ്റ്റിയും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെക്കാനിസമാണ് ഈ ഒരു എഞ്ചിനകത്ത് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എഞ്ചിൻ ബേയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു കാര്യങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ലോങ് ലാസ്റ്റിംഗ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് സെറ്റ് സീരീസ് എഞ്ചിനാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരു 24 കിലോമീറ്ററൊക്കെ വളരെ മാന്യമായിട്ട് നമ്മൾ ഹൈവേയിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി 25 മുകളിൽ കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. കാരണം അത്തരത്തിലുള്ളൊരു ഒരു സ്പെസിഫിക്കേഷനിലാണ് ഈ ഒരു എഞ്ചിൻ വരുന്നത്. അത് വലിയൊരു ലോങ് റണ്ണിലൊക്കെയാണ് അങ്ങനത്തെ ഒരു മൈലേജ് നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മുടെ ഡേ ടു ഡേ ട്രാഫിക് ലൈഫിലൊക്കെ നമുക്ക് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമുക്കൊരു 21 കിലോമീറ്റർ തീർച്ചയായിട്ടും ലഭിക്കും. ഇപ്പം നിങ്ങളൊന്നുകൊണ്ടും ഹെസിറ്റേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത്തരത്തിലൊരു പുതിയ എഞ്ചിൻ വരികയാണ്. അത് വളരെ മികച്ച ഒരു എഞ്ചിനായ കെ സീരീസ് എഞ്ചിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട്, അതൊരു 4 സിലിണ്ടറാണ്, ഇത് 3 സിലിണ്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. 3 സിലിണ്ടറാണ്, നോയിസിയാണ്. അത് നോയിസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ അത്തരത്തിലുള്ളൊരു ഒരു ചെറിയൊരു ക്ലിപ്പ് ഇട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ നോയ്സി ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. എന്നാൽ പോലും കമ്പാരിറ്റീവ്ലി മറ്റ് 3 സിലിണ്ടർ എഞ്ചിനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുറച്ച് റിഫൈൻഡ് ആണ് എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. എന്നാൽ പോലും ഈ ഒരു വാഹനം നമ്മുടെ ഒരു പഴയ സ്വിഫ്റ്റിൻ്റെ കെ സീരീസ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വളരെ മികച്ച, കാതുകൾക്ക് സുഖം തോന്നുന്നൊരു ശബ്ദമുണ്ടല്ലോ, അതൊന്നും ഈ ഒരു എഞ്ചിനിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ധൈര്യമായിട്ട് നിങ്ങൾക്ക് സ്വിഫ്റ്റ് എന്ന് പറയുന്ന വാഹനം 4th generation നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അത് ഏത് വേരിയൻ്റ് എടുക്കണം എന്ന് മാത്രം നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ചെടുക്കുക. ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ, നമ്മൾ ഡാഷ്ബോർഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവർ സൈഡിലേക്ക് ഡാഷ്ബോർഡിൻ്റെ അല്ലെങ്കിൽ ആ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കുറച്ചൊന്ന് ഒരു ആംഗിൾ ചെയ്ത് ഡ്രൈവർക്ക് ശരിക്കും കാണത്തക്ക രീതിയിൽ അങ്ങനെ ഒരു സെറ്റപ്പ് വന്നിട്ടുണ്ട്. അതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ലോവർ വേരിയൻറ്റിൽ തന്നെ
6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ആ ഒരു പ്രൊജക്ടറായിട്ടുള്ള ഹാലജൻ ബേസ്ഡ് ഹെഡ്ലാമ്പുകളൊക്കെ കൊടുത്തതും മികച്ച ഒരു തീരുമാനമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.